നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് മികച്ച പോളിംഗ്. ഉച്ചയ്ക്ക് 3 മണി കഴിഞ്ഞതോടെ പോളിംഗ് ശതമാനം 60% കടന്നിരിക്കുകയാണ്. കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത്. കനത്ത ത്രികോണ മത്സരം നടക്കുന്ന നേമം, കഴക്കൂട്ടം, മഞ്ചേശ്വരം മണ്ഡലങ്ങളിലടക്കം മികച്ച പോളിംഗ് ഉണ്ടായത് മുന്നണികളിൽ പ്രതീക്ഷ ഉയർത്തിയിരിക്കുകയാണ്. ഉച്ചയായതോടെ മന്ദഗതിയിലായെങ്കിലും വൈകിട്ടോടെ വീണ്ടും പോളിംഗ് കനക്കാനാണ് സാധ്യത. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങിയവരടക്കമുള്ള നേതാക്കൾ രാവിലെ തന്നെ കുടുംബത്തോടൊപ്പം എത്തി വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. വോട്ടെടുപ്പിനിടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെറിയ തോതിൽ സംഘർഷങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആന്തൂരിൽ UDF സ്ഥാനാർത്ഥി VP അബ്ദുൾ റഷീദിന് നേരെ കയ്യേറ്റമുണ്ടായെന്ന പരാതി ഉയർന്നിരിക്കുകയാണ്. തിരുവനന്തപുരം, കഴക്കൂട്ടം, കാട്ടായിക്കോണത്ത് CPM BJP സംഘർഷമുണ്ടായി. 4 BJP പ്രവർത്തകർക്ക് പരിക്കേറ്റു. ബൂത്ത് ഓഫീസുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ഇതേ തുടർന്ന് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ബൂത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഇടുക്കി നെടുങ്കണ്ടത്ത് ഇരട്ട വോട്ട് ചെയ്യാനെത്തിയെന്ന് ആരോപിച്ച് ഒരു സംഘം ആളുകളെ BJP പ്രവർത്തകർ തടഞ്ഞുവച്ചു. തമിഴ്നാട്ടിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാഷിമായിക്കുന്നതിനിടെയാണ് ഇവരെ പിടികൂടിയതെന്ന് BJP കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നു. കമ്പം വെട്ടിലെത്തിയ വാഹനത്തിന് നേരെ കല്ലേറുണ്ടായിട്ടുണ്ട്. തന്നെ ബൂത്തിൽ കയറി കയ്യേറ്റം ചെയ്യാൻ ശ്രമമുണ്ടായെന്ന് ബാലുശ്ശേരിയിലെ UDF സ്ഥാനാർത്ഥി ധർമ്മജൻ ബോൾക്കാട്ടി ആരോപിച്ചിരുന്നു. ബൂത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കാതെ DYFI പ്രവർത്തകർ കയ്യേറ്റം ചെയ്തുവെന്നാണ് ധർമ്മജന്റെ ആരോപണം. NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ രാവിലെ ഉയർത്തിയ ശബരിമല വിഷയം ഏറ്റെടുത്താണ് UDF നേതാക്കൾ പോളിംഗ് ദിനത്തിൽ പ്രസ്താവനകൾ നടത്തിയത്. എന്നാൽ അയ്യപ്പനും ദേവഗണങ്ങളും സർക്കാരിനൊപ്പമാണ് എന്നാണ് മുഖ്യമന്ത്രി തിരിച്ചടിച്ചത്. പിന്നീട് ഇതിനെ ചുറ്റിപ്പറ്റി ഇരുമുന്നണികളെയും നേതാക്കൾ രംഗത്തെത്തി. വോട്ടിംഗ് കേന്ദ്രങ്ങൾ തകരാറിലായ സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൽപ്പറ്റയിൽ വോട്ടിംഗ് മെഷീനിൽ തെറ്റായ വോട്ട് രേഖപ്പെടുത്തുന്നതായി പരാതി ഉയർന്നതിനെ തുടർന്ന് വോട്ടെടുപ്പ് 1 മണിക്കൂർ മുടങ്ങി. കണിയാമ്പറ്റ പഞ്ചായത്തിലെ കമ്പളക്കാട് അൻസാരിയ പബ്ലിക് സ്കൂളിലെ 54 നമ്പർ ബൂത്തിലാണ് തകരാർ കണ്ടെത്തിയത്. ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിക്ക് പകരം മറ്റൊരു സ്ഥാനാർത്ഥിക്ക് വോട്ട് പോകുന്നതായാണ് പരാതി ഉയർന്നത്. തുടർന്ന് ബൂത്തിൽ 1 മണിക്കൂറോളം വോട്ടെടുപ്പ് നിർത്തിവെക്കുകയായിരുന്നു. തുടർന്ന് കളക്ട്രേറ്റിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെത്തി വോട്ടിംഗ് മെഷീൻ പരിശോധിച്ച ശേഷമാണ് വോട്ടിംഗ് പുനരാരംഭിച്ചത്. പോളിംഗ് ബൂത്തിൽ മന്ത്രിമാരുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചെന്നാരോപിച്ച് കമ്പളക്കാട് ഗവൺമെന്റ് UP സ്കൂളിൽ ബൂത്തിൽ സംഘർഷമുണ്ടായിട്ടുണ്ട്. 51 നമ്പർ ബൂത്തിലാണ് രാവിലെ പ്രശ്നമുണ്ടായത്. ബൂത്തിൽ ഉപയോഗിച്ച പത്രക്കടലാസിലാണ് മന്ത്രിമാരുടെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നത്. UDF പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇത് നീക്കം ചെയ്യുകയും ചെയ്തു. അതേസമയം പ്രമുഖരായ പല നേതാക്കളും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയതും ഈ പ്രാവശ്യത്തെ പ്രത്യേകതയാണ്. മന്ത്രി EP ചന്ദ്രശേഖരൻ, മന്ത്രി EP ജയരാജൻ, മന്ത്രി C രവീന്ദ്രനാഥ് എന്നിവർ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. പാലായിലെ UDF സ്ഥാനാർത്ഥി മാനസി കാപ്പൻ, കാനാട്ടുപാറ ഗവൺമെന്റ് പോളിടെക്നിക്കിലും, കൽപ്പറ്റ LDF സ്ഥാനാർത്ഥി MV ശ്രേയംസ്കുമാർ SKMJ സ്കൂളിലും K ബാബു തൃപ്പൂണിത്തുറയിലും വോട്ട് രേഖപ്പെടുത്തുകയായിരുന്നു. നിയമസഭയിലേക്കുള്ള 140 നിയോജക മണ്ഡലങ്ങളിലെ പൊതുതെരഞ്ഞെടുപ്പും മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പുമാണ് ഇന്ന് നടക്കുന്നത്. 15-ാം കേരള നിയമസഭയിലേക്കുള്ള ജനവിധിയാണിത്. കോവിഡ് കാലത്ത് ഇത് 2-ാം തവണയാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. ഇന്ന് രാവിലെ 7-ന് തുടങ്ങിയ വോട്ടെടുപ്പ് വൈകുന്നേരം 7 മണി വരെ തുടരും. 957 സ്ഥാനാർത്ഥികളാണ് നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. സമാധാനപരമായി തെരഞ്ഞെടുപ്പ് നടത്താനുള്ള തയ്യാറെടുപ്പുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കിയിരുന്നു. പ്രശ്നബാധിത കേന്ദ്രങ്ങളിൽ വീഡിയോ ചിത്രീകരണവും കേന്ദ്രസേനയുടെ സാന്നിധ്യവും ഉണ്ടാവും. ഒന്നിലധികം വോട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ഒന്നിലധികം വോട്ട് ചെയ്യുന്നതും ആൾമാറാട്ടവും തടയാൻ പ്രത്യേക നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. കോവിഡ് പ്രോട്ടോകോളും കർശനമായി പാലിക്കുന്നുണ്ട്. കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളവർക്ക്, നിരീക്ഷണത്തിലുള്ളവർക്കും വൈകുന്നേരം അവസാന മണിക്കൂറിൽ വോട്ട് ചെയ്യാൻ പ്രത്യേക സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. മെയ് 2-നാണ് വോട്ടെണ്ണൽ.